എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് ഷവർമ ബ്രെഡ് ആണ് ഷവർമ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടാവുന്ന ഒരു നല്ലൊരു സ്നാക്ക് ആണിത് ഇഫ്താറിനൊക്കെ ആയാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് ഈ ഗാർലിക് ബ്രെഡിന് ആവശ്യമായ മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ടൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെടുക്കുന്നത് വലിയ തരികളുള്ള ഈസ്റ്റ് ആണെങ്കിൽ അത് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് പൊങ്ങി വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതുകൂടി ഈ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിതാ ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇളം ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെയല്ല ഒന്നുകൂടെ ലൂസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളിത് കുഴച്ചെടുക്കുന്ന ടൈമിൽ ഇതൊന്ന് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഇത് കയ്യിൽ ഒട്ടുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഓയിലും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ബൗളിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ബൗളിലും ഈ മാവിൻ്റെ മുകളിലുമായിട്ട് ഈ ഓയിലൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കാം അതിനുശേഷം മാവ് ഒന്ന് പൊങ്ങി വരാനായിട്ട് 4 മുതൽ 6 മണിക്കൂർ വരെ നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇനി ഇതാ കുറച്ച് ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട് ബോൺലെസ് പീസസ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിൽ മസാല ഒന്നുകൂടി പിടിക്കാനായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് 1 ടീസ്പൂൺ മുളക് പൊടി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്തിട്ട് ഇത് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായി വരുമ്പോൾ ഈ ചിക്കൻ പീസസ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ ഒരു സൈഡൊന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ചിക്കൻ പീസസൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതാ ചിക്കൻ പീസസൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊരു കത്തി വെച്ചിട്ട് ചെറിയ പീസസ്സായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് അതിനായിട്ട് 2 പൊട്ടാറ്റോ എടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇതിനി ഓയിലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ഇതാ ഈ പൊട്ടാറ്റോ 90% ഫ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട് ക്രിസ്പി ആവേ ഗോൾഡൻ കളർ ആവേ ഒന്നും ആവശ്യമില്ല ഇത്രയും ഫ്രൈ ആയാൽ മതി ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഓയിലിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കണം ഇതൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1-2 മിനിറ്റോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും ഈ ഒരു കേക്ക് ടിൻ എടുത്തിട്ട് ഓയിലോ ബട്ടറോ അതിൻ്റെ താഴ്ഭാഗത്തും സൈഡ്സിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇത് 2 കേക്ക് ടിന്നിലായിട്ടാണ് ചെയ്തെടുക്കുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള കേക്ക് ടിന്നിലൂടെ ചെയ്തെടുക്കുന്നുണ്ട് അതിലൂടെ ഒന്ന് ബട്ടർ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതാ ഇപ്പോൾ 6 മണിക്കൂറായിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതാ ഈ മാവ് നമുക്ക് ഒന്നുകൂടെ കുഴച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി അതിനുശേഷം ഈ മാവ് നമുക്ക് 4 ബോൾസായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് അതിലൊരു ബോൾ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കണം ഒരുപാട് തിന്നായിട്ടൊന്നും ഇത് പരത്തിയെടുക്കണ്ട നമ്മൾ കുബ്ബൂസിനൊക്കെ പരത്തുന്ന ആ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാനായിട്ട് ഇനി ഇതാ ഈ പരത്തിയെടുത്ത ഈ ഒരു ഷീറ്റ് കേക്ക് ടിന്നിൻ്റെ താഴെ ആയിട്ട് വെച്ച് കൊടുക്കാം അതിനുശേഷം സെക്കൻഡ് ബോൾ എടുത്തിട്ട് ഇതേ ഷേപ്പിൽ ഇതേ സൈസിൽ ഒന്നുകൂടെ പരത്തിയെടുക്കാം ഇനി ഇതാ ഈ സെക്കൻഡ് ഷീറ്റും ഈ കേക്ക് ടിന്നിൻ്റെ സൈസിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒന്ന് മടക്കിയെടുക്കുക ചെയ്യാം ഇനിതാ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ സ്ക്വയർ ഷേപ്പ് കേക്ക് ടിന്നിലും ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്
രണ്ട് ഷീറ്റ് സ്ക്വയർ ഷേപ്പിലും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലെ ഫസ്റ്റ് ഷീറ്റ് ഈ കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ രണ്ടാമത്തെ ഷീറ്റ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ദാ ഈ കേക്ക് ടിൻ എടുത്തിട്ട് ഈ ബേസിന് മുകളിലായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇത് ഈ ബേസിൽ എല്ലായിടത്തും നിൽക്കുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മയണൈസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം മെയ്ഡ് മയണൈസും യൂസ് ചെയ്യാം എന്നിട്ട് ഇതാ മയണൈസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് ക്യാബേജ് വളരെ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് ഓണിയനും കുറച്ച് ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിന് മുകളിൽ ഒരു ലെയർ കൂടി ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു കേക്ക് ടിന്നിൽ ചെയ്തെടുക്കുമ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു ആ ഫ്രഞ്ച് ഫ്രൈസ് കൂടി ഈ ഒരു ടൈമിൽ ഇതിൻ്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും കുറച്ച് മയോണൈസും കുറച്ച് കെച്ചപ്പും ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നേരത്തെ നമ്മൾ പരത്തിയെടുത്ത ആ ഷീറ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ സൈഡ്സിലൊക്കെ നന്നായിട്ടൊന്ന് അമർത്തിയെടുക്കണം അല്ലെങ്കിൽ ഇത് ബേക്കായി വരുന്ന ടൈമിൽ ഇത് തുറന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് സൈഡ്സൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം സൈഡ്സിലേക്ക് ഒരുപാട് ഫില്ലിംഗ് വെച്ച് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് എങ്കിലേ നമുക്ക് നന്നായിട്ട് സൈഡ്സ് പ്രസ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ ഇനി ഇതാ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ സർക്കിൾ ഷേപ്പ് കേക്ക് ടിന്നിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഗാർലിക്കിൻ്റെ കോട്ടിംഗ് കൊടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഗാർലിക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 ടീസ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതാ ഈ ഒരു മിക്സ് നമ്മുടെ ഈ ബ്രെഡിന് മുകളിലായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഈ ഒരു ലെയർ കൂടി വെക്കുമ്പോഴാണ് നമ്മുടെ ബ്രെഡിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും വരുന്നത് അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ എന്തായാലും മറക്കാതെ ചെയ്യണം എങ്കിലേ നല്ല വ്യത്യസ്തമായ രുചിയിൽ ഈ സ്നാക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ ഇനി ഇതാ സെക്കൻഡ് കേക്ക് ടിന്നിലും ഇതുപോലെ തന്നെ ഈ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് മുളക് പൊടിയില്ലേ കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ നോർമൽ ചില്ലിയോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ സ്റ്റെപ്പ് നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും ഇനി ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ബേക്ക് ചെയ്തെടുക്കാം അവനിൽ 180°C ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിൽ ഒരു വലിയ പാത്രം വെച്ച് അതിലേക്കൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഈ കേക്ക് ടിന് ആ സ്റ്റാൻഡിന് മുകളിലായിട്ട് വെച്ചിട്ട് അതൊന്ന് അടച്ച് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ ബേക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി സൈഡ്സൊക്കെ ഒരു കത്തി വെച്ചിട്ടൊന്ന് വിടിയിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ഗാർലിക് ഷവർമ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഈ സ്നാക്കിൻ്റെ ഔട്ടർ കോട്ടിംഗ് വരുന്നത് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഒരു ബ്രെഡാണ് ഈ ബ്രെഡിൻ്റെ കൂടെ നല്ല ഗാർലിക്കിൻ്റെയും ബട്ടറിൻ്റെയും ടേസ്റ്റ് കൂടി വരുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കൂടാതെ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഷവർമയുടെ ടേസ്റ്റ് കൂടി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കണം ചായയുടെ കൂടെ കഴിക്കാനും അതുപോലെ ഇഫ്താർ ടൈമിലൊക്കെ വെറൈറ്റിയും ടേസ്റ്റി ആയിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ